അരക്കോടിയുടെ മിനി കൂപ്പർ കാർ സ്വന്തമാക്കിയ സി എ ടി നേതാവ് പി കെ അനിൽകുമാറിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം തെറിച്ചിരിക്കുകയാണ്. ഇതോടെ സി എ ടി നേതാവല്ല, ഇനി തൊഴിലാളികൾക്കിടയിൽ മിനി കൂപ്പറിന്റെ മുതലാളിയായി മാറുകയാണ് പി കെ അനിൽകുമാർ. അനധികൃത സ്വത്ത് സമ്പാദനത്തിലൂടെ ആഡംബരക്കാരായ അരക്കോടിയുടെ മിനി കൂപ്പർ സ്വന്തമാക്കിയതോടെയാണ് പെട്രോളിയം ആൻഡ് ഗ്യാസ് വർക്കേഴ്സ് യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം പുഷ്പം പോലെ ഇപ്പോൾ പി കെ അനിൽകുമാറിന് തെറിച്ചിരിക്കുന്നത്. സി പി എം സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന എറണാകുളം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് അരക്കോടിയുടെ മിനി കൂപ്പർ കാർ വാങ്ങിയതിന്റെ പേരിൽ പി കെ അനിൽകുമാറിനെ പാർട്ടിയുടെ ചുമതലകളിൽ നിന്നും ഒഴിവാക്കി തീരുമാനം വന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ യൂണിയന്റെ പ്രസിഡന്റായ സി പി എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനെയും ചുമതലയിൽ നിന്ന് നീക്കിയിരിക്കുകയാണ്. ഇരട്ട പദവി വഹിക്കുന്നതിനാലാണ് ഈ നടപടിയെന്നാണ് വിശദീകരണവും. ബി പി സി എൽ, ഐ ഒ സി, എച്ച് പി സി എൽ കമ്പനികളിലെ 4000 കരാർ തൊഴിലാളികൾ ഉൾപ്പെടുന്ന യൂണിയനുകൾ നിയന്ത്രിക്കുന്ന സി എ ടി സംസ്ഥാന കമ്മിറ്റിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരിക്കവെയാണ് സി എ ടി നേതാവ് പി കെ അനിൽകുമാറിനെ ചുമതലകളിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനമായത്. ഇക്കഴിഞ്ഞ മാസമാണ് പുതിയ കാറുമായി കുടുംബത്തിനൊപ്പമുള്ള ഫോട്ടോ അനിൽകുമാർ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത്. ഇതോടെയാണ് സംഭവം വിവാദമായത്. അതായത്, ആഡംബര ജീവിതം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ഇപ്പോൾ പുതുമ അല്ലെങ്കിൽ ഇത് സി എ ടി ട്രേഡ് യൂണിയനിലേക്കും കടന്നു വന്നിരിക്കുന്നു എന്ന കാഴ്ചയാണ് ജനങ്ങൾ കണ്ടത്. ഷോറൂമിൽ പോയി കാർ കുടുംബസമേതം വാങ്ങി ആഡംബരക്കാർ സ്വന്തമാക്കി. മുൻപ് ടൊയോട്ട, ഇന്നോവ, ഫോർച്യൂണർ വാഹനങ്ങളും അനിൽകുമാർ സ്വന്തമാക്കിയിരുന്നു. ഇതോടെയാണ് എറണാകുളത്തെ പാർട്ടി കേന്ദ്രങ്ങളിലും മിനി കൂപ്പർ ചർച്ചയായത്. ഇതിനു പിന്നാലെ സി എ ടി വിവാദ നേതാവ് പി കെ അനിൽകുമാർ വെറും സി എ ടി നേതാവ് മാത്രമല്ല, മിനി കൂപ്പർ മുതലാളിയായി സോഷ്യൽ മീഡിയ പരിഹസിക്കുകയായിരുന്നു. ഇതിനെ സി പി എമ്മിനും കുറ്റം പറയാനാകില്ല. കാരണം കൊടിയേരിയും ഇതേപോലത്തെ മിനി കൂപ്പറിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ പാർട്ടിയിൽ ഇതിനെല്ലാം മുൻ അനുഭവങ്ങളും മുൻ പാഠങ്ങളും ഗുരുക്കന്മാർക്ക് തന്നെ കാണിച്ച് തന്നിരിക്കുകയാണ്. ഇതിനിടെ അനിൽകുമാറിന്റെ ഭാര്യയ്ക്ക് 2 ലക്ഷം രൂപ മാസവേതനമുള്ള ജോലിയുണ്ടെന്ന് കാട്ടി ന്യായീകരണ ക്യാപ്സ്യൂളുകളുമായി സഹാക്കളിൽ ചിലരും രംഗത്ത് വന്നിരുന്നു. വൈപ്പിൻ കുഴിപ്പള്ളിയിൽ ഗ്യാസ് ഏജൻസി നടത്തുന്ന വനിതാ സംരംഭകയെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന പരാതിയിലും പി കെ അനിൽകുമാർ കേസ് നേരിടുകയാണ്. ഇതിനു പുറമെയാണ് ഇപ്പോൾ ആഡംബരക്കാർ വിവാദം കൂടി തലപൊക്കിയതും സ്ഥാനം തെറിച്ചിരിക്കുന്നതും. ഇന്നോവയടക്കമുള്ള ഉയർന്ന മോഡൽ വാഹനം സ്വന്തമായുള്ളപ്പോഴായിരുന്നു പുതിയ കാറ് വാങ്ങി ആഡംബരം കാണിച്ചത്. 10,000 രൂപയിൽ കൂടുതൽ വിലയുള്ള എന്ത് വാങ്ങിയാലും അത് പാർട്ടിയെ അറിയിക്കണമെന്നാണ് സി പി എം അംഗങ്ങൾക്കുള്ള നിർദ്ദേശവും. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥയായ ഭാര്യയാണ് കാർ വാങ്ങിയെന്നായിരുന്നു അനിൽകുമാറിന്റെ വിശദീകരണം. ഐ ഒ സിയിൽ കരാർ തൊഴിലാളിയായി തൊഴിലാളി പ്രവർത്തനം തുടങ്ങിയ അനിൽകുമാർ പെട്രോളിയം ആൻഡ് ഗ്യാസ് വർക്കേഴ്സ് യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കവെയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത്. ജനറൽ സെക്രട്ടറിയായിരുന്ന ടി രഘുവരനെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയപ്പോൾ സംഘടന പിടിക്കാൻ മുന്നിൽ നിന്നത് അനിൽകുമാർ ആയിരുന്നു. പിന്നാലെ അനിൽകുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി മാറി. അതേസമയം പി കെ അനിൽകുമാർ സ്വത്ത് സമ്പാദനത്തിൽ വിമർശനം നേരിടുമ്പോഴാണ് പെട്രോളിയം ആൻഡ് വർക്കേഴ്സ് യൂണിയൻ നേതാവായ അനിൽകുമാർ ആഡംബരക്കാർ വാങ്ങിയതും ചർച്ചയായത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥയായ ഭാര്യയാണ് ഈ കാർ വാങ്ങിയതെന്നൊക്കെ പറഞ്ഞ് പി കെ അനിൽകുമാർ കൈയൊഴിയാൻ നോക്കിയെങ്കിലും നടന്നില്ല. പറയുമ്പോൾ തൊഴിലാളി നേതാവാണ് അനിൽകുമാർ എന്നാൽ യാത്രയൊക്കെ ആഡംബര വാഹനങ്ങളിലാണ്. സി ഐ ടി യുവിന് കീഴിലുള്ള കേരള പെട്രോളിയം ആൻഡ് ഗ്യാസ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പി കെ അനിൽകുമാറിന്റെ ഗ്യാരേജിൽ ഏറ്റവും ഒടുവിലെത്തിയത് മിനി കൂപ്പറാണ്. വാഹനം സ്വന്തമാക്കിയതിന്റെ ചിത്രങ്ങൾ പ്രചരിച്ചതോടെ എറണാകുളത്തെ പാർട്ടി കേന്ദ്രങ്ങളിലും മിനി കൂപ്പർ ചർച്ചയായി. എന്നാൽ വാഹനം വാങ്ങിയത് താനല്ലെന്നൊക്കെ പറഞ്ഞ് പി കെ അനിൽകുമാർ കൈയൊഴിയാൻ ശ്രമം നടത്തി. ടൊയോട്ട, ഇന്നോവ, ഫോർച്യൂണർ വാഹനങ്ങളും അനിൽകുമാർ ഇതിനു മുമ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇത് യൂണിയൻ നേതാവിന്റെ സ്വന്തം പേരിലാണ്. വാഹന ഉടമസ്ഥതയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അനിൽകുമാറിന് ചോദിക്കുമ്പോൾ ഇതൊന്നും നിങ്ങളോട് വിശദമാക്കേണ്ട കാര്യമില്ല എന്നാണ് അനിൽകുമാർ പ്രതികരിക്കുന്നത്. പലപ്പോഴും വിവാദങ്ങളിൽ നിറയുന്ന സി ഐ ടി നേതാവ് കൂടിയാണ് അനിൽകുമാർ. കൊച്ചിയിലെ ഓയിൽ കമ്പനിയിൽ കയറി അനിൽകുമാർ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതിൽ നേതാവിനെതിരെ പരാതിയുമുണ്ടായി. വൈപ്പിൻ കുഴിപ്പള്ളിയിൽ ഗ്യാസ് ഏജൻസി നടത്തുന്ന വനിതാ സംരംഭകയെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന പരാതിയിലും പി കെ അനിൽകുമാർ കേസ് നേരിടുകയാണ്. അനിൽകുമാർ ആഡംബരക്കാർ സ്വന്തമാക്കിയതിൽ പരാതി കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ സി ഐ ടി നേതൃത്വമാണ് ഇപ്പോൾ പരാതി എടുത്തിരിക്കുന്നതും അനിൽകുമാറിന്റെ സ്ഥാനം തന്നെ തെറിപ്പിച്ചിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.